വയനാട് ദുരന്തത്തിൽ മാധ്യമങ്ങളുടെ വ്യാജവാർത്തയെ ന്യായീകരിക്കാൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ മെമ്മറാണ്ടത്തെ തള്ളിപ്പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ചില പുഴുക്കുത്തുകൾ എക്കാലത്തുമുണ്ടെന്നും അത് മനസ്സിലാക്കണമെന്നും സതീശൻ. മാധ്യമങ്ങൾ എന്ത് തെറ്റാണ് പറഞ്ഞതെന്നും സതീശൻ ചോദിച്ചു. കേന്ദ്രം പാക്കേജ് അനുവദിക്കാത്തതിലും സതീശന്റെ ഉരുണ്ടകളി. മുഖ്യമന്ത്രിക്കില്ലാത്ത പരാതി എന്തിനു പ്രതിപക്ഷ നേതാവിനെന്നും വി ഡി സതീശന്റെ മറുപടി. അവർക്കൊരു പ്രശ്നം വരുമ്പോൾ പ്രതിപക്ഷവും ഭരണകക്ഷിയും തമ്മിലടിക്കല്ല, അവർ ഒരുമിച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണ് എന്ന് ജനങ്ങൾക്ക് ആത്മവിശ്വാസം കൊടുക്കണം. അത് കേരളത്തിലൊരു പുതിയ സംസ്കാരത്തിന് ഞങ്ങൾ തുടക്കമിട്ടതാണ്. പക്ഷെ ഗവൺമെൻറ് കുറേ കൂടി ഭംഗിയായി ശ്രദ്ധാപൂർവം ചെയ്യണം. ഇപ്പോൾ ഈ ആരോ പറഞ്ഞ് എന്താണ് ഇത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇതുപോലെ മെമ്മോറാണ്ടം കൊണ്ട് ചില പുഴുക്കുത്തുകളുണ്ട്, അത് മനസ്സിലാക്കി അതിനെതിരെ നടപടിയെടുക്കണം. മനസ്സിലായില്ലേ? എന്നിട്ട് നമ്മൾ സ്പെഷ്യൽ പാക്കേജ് ചോദിക്കണം. പ്രത്യേകമായ സാഹചര്യം അനുസരിച്ച് എസ് ടി ആർ എഫ് റൂൾസിൽ കുറച്ച് പൈസ കിട്ടുള്ളൂ. മെമ്മോറണ്ടം തയ്യാറാക്കുന്നത് ആദ്യമായിട്ടല്ല. 2018-2019 ഈ ദുരന്തത്തിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കി. 2016 അങ്ങയുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയാണ് അന്ന് തയ്യാറാക്കിയ കുറ്റിങ്ങൽ ദുരന്തത്തിന്റെ മെമ്മോറാണ്ടത്തിൽ 100 കോടി രൂപ നഷ്ടപരിഹാരം, കിണർ കുടിക്കുന്ന വൃത്തിയാക്കി 25,000 രൂപ, വസ്ത്രം വാങ്ങുന്നതിന് 70 ലക്ഷം രൂപ. അത് സ്വാഭാവികമായ ഒരു എസ്റ്റിമേറ്റ്, ഒരു ദുരന്ത നിവാരണത്തിന്റെ ഘട്ടത്തിൽ ആദ്യമേ തയ്യാറാക്കുന്ന എസ്റ്റിമേറ്റ് ഇങ്ങനെ തന്നെയാണ്. ഇതിലെന്താണ് പുതുമ? അങ്ങനെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയ പൈസ കിട്ടിയിട്ടുണ്ടോ? ഏത് ഗവൺമെന്റ് ആണെങ്കിലും ഞാൻ ചോദിക്കുക, അങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് കണക്കുകളുമായിട്ട് പരസ്പര ബന്ധമില്ലാതെ റിപ്പോർട്ട് കൊടുത്താൽ പൈസ കിട്ടിയിട്ടുണ്ടോ? ആ പൈസ തന്നിട്ടുണ്ടോ? ഇപ്പൊ ഈ തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു, അതിൽ ഈ താങ്കൾ ചോദിച്ച ചോദ്യമുണ്ട്. എനിക്ക് മറുചോദ്യം അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, അങ്ങനെ കൊടുത്ത ഏതെങ്കിലും കാലത്ത് അത് വിശ്വസിച്ച് അവിടെ നിന്ന് പൈസ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല, അങ്ങനെ തരില്ല. കാരണം അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ ഇത് കണ്ട് പരിശീലിച്ചവരാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഇതുപോലെ കലാമിറ്റിക്ക് പാക്കേജ് കൊടുക്കാനുള്ള ആ ഫോർമുല അറിയുന്നവരാണ്. പിന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡിസിഷനാണ് വേണ്ടത്. നൃപൻ ചക്രവർത്തി കൂടി ചേർന്നുണ്ട് വിശദാംശങ്ങളുമായി. നൃപൻ, ഈ വയനാട് ദുരന്തത്തെക്കുറിച്ചുള്ള വ്യാജ വാർത്തയെ പ്രതിപക്ഷം ആരോപിക്കുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും വി ഡി സതീശൻ. അതിന് വി ഡി സതീശൻ മുന്നോട്ട് വെക്കുന്നു, പുറ്റിങ്ങൽ ദുരന്തത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വെച്ച മെമ്മോറാണ്ടത്തിലും പുഴുക്കുത്തുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു ന്യായവാദമാണ് വി ഡി സതീശൻ ഇന്ന് മുന്നോട്ട് വെക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് അത് തന്നെയാണ്. കാരണം വി ഡി സതീശൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന ദുരന്തഘട്ടത്തിൽ സർക്കാരിന്റെ ഉപാധി ഘട്ടത്തിൽ നിന്ന ഒരാളാണ്. അത് പോസിറ്റീവായി കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. പക്ഷേ രണ്ടാമത്, മാധ്യമങ്ങൾ ഇത്തരത്തിൽ വ്യാജ വാർത്ത നൽകിയതിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന സർക്കാർ വാദം അംഗീകരിക്കുന്നതാണ് ഇന്ന് വി ഡി സതീശന്റെ മറുപടി. വി ഡി സതീശൻ പറഞ്ഞത് അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ തയ്യാറാക്കിയ മെമ്മോറാണ്ടത്തിലും തെറ്റുപറ്റി, അതായത് പുഴുക്കുത്തുകളുണ്ട് എന്നതാണ്. അതായത് മാധ്യമങ്ങൾ നൽകിയ വ്യാജ വാർത്തയെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് വി ഡി സതീശൻ ഉമ്മൻചാണ്ടി സർക്കാർ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുമായിരുന്നു അന്ന് തയ്യാറാക്കിയ 2016 തയ്യാറാക്കി കേന്ദ്രത്തിൽ നൽകിയ മെമ്മോറാണ്ടത്തെ പോലും തള്ളിപ്പറയുന്നതിന്റെ ഉദ്ദേശം ഈ മാധ്യമങ്ങൾ നൽകിയ സർക്കാരിന്റെ ചിലവഴിച്ച ഭീമൻ തുക എന്ന ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന, സർക്കാരിനെതിരെ പ്രചരിക്കുന്ന വാർത്തയെ പൂർണ്ണമായി ന്യായീകരിച്ച് നിലനിർത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചെയ്യുന്നത്. ഒപ്പം തന്നെ കേന്ദ്രം ഇതേ ദുരന്തത്തിന് ശേഷം, വയനാട് ദുരന്തത്തിന് ശേഷം ത്രിപുരയിൽ വെള്ളപ്പൊക്കമുണ്ടായി, 40 കോടി രൂപയാണ് അനുവദിച്ചത്. അതിനുശേഷം തെലങ്കാനയിൽ വെള്ളപ്പൊക്കമുണ്ടാക്കി, ഒരു തരത്തിലെ എസ്റ്റിമേറ്റോ മുമ്പാറോട്ടോ കൊടുക്കാതെ തന്നെ 3,400 കോടി രൂപയാണ് അവിടെ അനുവദിച്ചത്. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉരുണ്ടുകളിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതിയില്ലല്ലോ എന്നതാണ്. അങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട തുക കേന്ദ്ര സർക്കാർ നൽകുന്നില്ല എന്ന വാദമല്ല, എന്ന ഭാഗമല്ല കേരളത്തിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് പറയുന്നത്. മറിച്ച് ഇക്കാര്യത്തിൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച ഒരു വാർത്തയെ പൂർണ്ണമായി ന്യായീകരിക്കുന്നതിന് വേണ്ടി അന്നത്തെ യു ഡി എഫ് സർക്കാർ തയ്യാറാക്കിയ മെമ്മോറാണ്ടത്തിൽ പോലും തള്ളിപ്പറയുന്നു. അന്ന് പുറ്റിങ്ങൽ ദുരന്ത സമയത്ത് തയ്യാറാക്കിയ മെമ്മോറാണ്ടത്തിൽ പ്രതീക്ഷിത ചെലവിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ കേന്ദ്രത്തിന്റെ NDRFന്റെ മാനദണ്ഡ പ്രകാരമാണ് അന്ന് മെമ്മോറാണ്ടം തയ്യാറാക്കിയത്. 2018 സമാനമായാണ് മെമ്മോറാണ്ടം തയ്യാറാക്കിയത്. 2019 സമാനമായാണ് മെമ്മോറാണ്ടം തയ്യാറാക്കിയത്. ഈ മെമ്മോറാണ്ടം എല്ലാം തയ്യാറാക്കുന്നത് ഈ മാനദണ്ഡം അനുസരിച്ചാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് അറിയാഞ്ഞിട്ടല്ല. മറിച്ച് ഈ വാർത്തയെ, ഇങ്ങനെയുള്ള നുണവാർത്തയെ ന്യായീകരിച്ച് നിലനിർത്തേണ്ട ബാധ്യത പ്രതിപക്ഷ നേതാവിൽ കൂടി നിക്ഷിപ്തമാണ് എന്ന് അദ്ദേഹം കരുതുന്നത് കൊണ്ടായിരിക്കും ഇത് പറയുന്നത്. അന്ന് തന്നെ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ മന്ത്രിമാരും ഇപ്പോൾ ആവർത്തിച്ച് പറയുന്നത് ഈ മാധ്യമ വാർത്ത ഇത് ഒരു തെറ്റല്ല, ഒരു നുണയല്ല, മറിച്ച് ഒരു ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കാളിയാണ് എന്ന തരത്തിലുള്ള വിമർശനം വരുന്ന ഘട്ടത്തിൽ, അന്വേഷണം വരുന്ന ഘട്ടത്തിൽ, ജനങ്ങൾ ചോദിക്കുന്ന ഘട്ടത്തിൽ ഈ വാർത്തയെ എന്തുകൊണ്ട് വി ഡി സതീശൻ ന്യായീകരിക്കുന്നു എന്ന ചോദ്യമാണ് ഇനി ഉയരേണ്ടത്. വിനീഷ.